ഹായ്, വെൽക്കം ടു മൈ ചാനൽ വി കെ വ്ളോഗ്. നമുക്ക് ഇന്ന് ഒരു കേക്കിന്റെ വീഡിയോ ചെയ്താലോ. നമ്മുടെ കൂടെ സഹായിയായിട്ട് കിട്ടിയിരിക്കുന്നത് നന്ദിനി ടീച്ചറാണ് കേട്ടോ. ടീച്ചർ എല്ലാവർക്കും സുപരിചിതമാണെന്ന് വിചാരിക്കുന്നു. കാരണം വെച്ചാൽ ടീച്ചർക്കും ഒരു യൂട്യൂബ് ഉണ്ട്, നന്ദിനി രാജശേഖരൻ എന്നാണ് ചാനലിന്റെ പേര്. അത് നല്ല നല്ല വെറൈറ്റി കുക്കിംഗ് ചാനലുകളും അതുപോലെ തന്നെ ആത്മീയത നിറഞ്ഞ ചാനലുകളും കൂടുതലുണ്ട്, അതിന്റെ വീഡിയോസ് ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും കാണുകയും ഫോളോ ചെയ്യുകയും വേണം. പിന്നെ എന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ടീച്ചറുടെ ഭർത്താവ് എന്റെ മാത്സ് അധ്യാപകനായിരുന്നു ഹൈസ്കൂളിൽ വെച്ചിട്ട്. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് അതില്. അപ്പൊ എല്ലാവരും ഒന്ന് ടീച്ചറെ ഫോളോ ചെയ്യണേ. താങ്ക് യു. താങ്ക് യു വിദ്യ. താങ്ക് യു. താങ്ക് യു. നമ്മള് ഈന്തപ്പഴത്തിന്റെയും കാരറ്റിന്റെയും കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. അതിനാവശ്യ സാധനങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അതിനായിട്ട് 125 കപ്പിന്റെ 2 കപ്പില് ഞാൻ കാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കപ്പില് ബദാം എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഈന്തപ്പഴമാണ്. ഈന്തപ്പഴം നമ്മളൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഈന്തപ്പഴം എടുത്തിരിക്കുന്നത് 125 കപ്പിനെക്കാട്ടിൽ കുറച്ചും കൂടി കൂടുതലുണ്ടായിരിക്കും ചിലപ്പോൾ. അതുപോലെ മൈദ 1 കപ്പും പിന്നെ 1 ടീസ്പൂണും ഞാൻ എടുത്തിട്ടുണ്ട് കൂടുതൽ. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ മൈദ കാരറ്റും ഈന്തപ്പഴം കൂടി നമ്മൾ അതിലിടലേ, അത് അതിലുള്ളിലേക്ക് താഴ്ന്നു പോകാനിരിക്കാനായിട്ട് മൈദയിലൊന്നും മിക്സ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് അതെടുത്തിരിക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ അത് ഡംപ് ചെയ്യും താഴേക്ക്. അപ്പോൾ അത് ചെയ്യാനിരിക്കാനാണ് ഈ മൈദ കൂടുതൽ എടുത്തിരിക്കുന്നത്. പിന്നെ പഞ്ചസാരയാണ്. പഞ്ചസാര 1/6 ടീസ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 125 കപ്പിൻ്റെ ഫുള്ള് പഞ്ചസാര വരുന്നുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ പാക്കിംഗ് പൗഡറാണ്. പാക്കിംഗ് പൗഡർ 1 ടീസ്പൂണാണ്. പാക്കിംഗ് സോഡ 1/14 ടീസ്പൂണാണ്. പിന്നെ 1/14 കപ്പാണ് നമ്മുടെ സൺഫ്ലവർ ഓയിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. സൺഫ്ലവർ ഓയിൽ തന്നെയാണ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. നമ്മൾ 3 വട്ടം മൈദയും പാക്കിംഗ് സോഡയും പാക്കിംഗ് പൗഡറും ഉപ്പും ഒക്കെ കൂടിയിട്ട് നമ്മൾ 3 വട്ടം അരച്ചെടുത്തതാണ് കേട്ടോ. ഇത് നമ്മൾ മിക്സിയിലാണ് ചെയ്യണത്. മിക്സിയിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കാം. പീത്തറുകൾക്ക് പീത്തളം ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ മയോണൈസ്. ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു, 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു. ഞാൻ എടുത്തിരിക്കുന്ന വാനില എസൻസ് ഇതിൻ്റെയാണ് കേട്ടോ. വാനില ഫ്ലേവർ. വാനില ഫ്ലേവറല്ല. നമുക്ക് ഇത് നേരത്തെ അടിച്ച പോലെ നന്നായിട്ട് മിക്സ് അടിച്ചത് മാത്രമല്ലേ മുട്ടയും വാനില എസൻസും. ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചേക്കാം. സൺഫ്ലവർ ഓയില് 1/4 കപ്പ് അതായത് 65 ml അല്ല 85 ml. ഇത് നന്നായിട്ടൊന്ന് പീറ്റിയണം. നന്നായിട്ട് ഒന്നും കൂടി ആയില്ലേ. ഇതിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര 6 ടീസ്പൂൺ 1/2 കപ്പ്. അടിക്കണം അല്ലേ. അരച്ചിട്ടുണ്ട്. നമുക്ക് ഇത് വേറെ ഒരു പൗളിലേക്ക് മാറ്റാം. എന്തായാലും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളന്നെയായി വർത്തമാനമൊക്കെ കേൾക്കുമ്പോ കേട്ടോ. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ആയി അല്ലെ, കൊറേ ഉണ്ടാക്കി കൊടുത്തണ്ടല്ലോ. പഠിച്ചു മൈദ ഇതിലേക്ക് കുറച്ച് മാറ്റണ്ടേ. അതിടുമ്പോ നമുക്ക് വെക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം അല്ലേ.
ഇതിലേക്ക് ക്യാരറ്റും ഡേറ്റ്സൊക്കെ നമ്മൾ ഇടുന്നുണ്ട്. അത് നമ്മൾക്ക് എന്ത് ചെയ്യാം, മൈദയിൽ മുക്കി ഇങ്ങനെ കൈകൊണ്ട് നന്നായിട്ട് ഞരടി പിരിയ കേട്ടോ. ഞരടി പിരിയാന്ന് വെച്ചാൽ അത് മുക്കി താഴാണ്ടിരിക്കാനാണ് അത് ചെയ്യണേ. ടീച്ചറോട് ചോദിച്ചു, ടീച്ചർ കൈകൊണ്ട് ചെയ്തോളാൻ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് ഇതാക്കുകയാണ് ചെയ്യണേ കേട്ടോ. എന്നിട്ടാണ് അത് എന്തിലേക്ക് ഇടുന്നേ, നമ്മുടെ മാവിലേക്ക്, മാറ്ററിലേക്ക് ഇടുന്നത് കേട്ടോ. അപ്പം അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വെറുതെ അങ്ങനെ വെച്ചു, ഓൺ ചെയ്ത് വെച്ചു. 5 മിനിറ്റ് ചൂടാവണം, ചൂടാവണം നന്നായി. നമ്മള് ഈ മിക്സിയിലേക്ക് നമ്മള് ഈ ഇതുണ്ടല്ലോ ക്യാരറ്റും ഡേറ്റ്സും അതിലേക്ക് ഇടാണ് ചെയ്യണം. ഇത് മുട്ട വേണം, നിർബന്ധാണ്. ഇപ്പം നമ്മളിത് എല്ലാതായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാം. ഇനി നമുക്കിത് നമ്മുടെ മാറ്ററിലെ പാത്രത്തിലേക്ക് വയ്ക്കാം. അതായത് 7 ഇഞ്ചിൻ്റെ തിൻ കേക്കാണ് ഞാൻ എത്തിക്കണേ. എനിക്ക് വയ്ക്കാം. മുട്ടയുടെ വെള്ള വെള്ളമാണ് ഇതിൻ്റെ ദ്രാവകം അല്ലെ, ആകെ വെളിച്ചെണ്ണയും എണ്ണ. വെളിച്ചെണ്ണ അല്ലേ സൺഫ്ലവർ ഓയിൽ, സൺഫ്ലവർ ഓയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് തന്നെ മാറും. ഡാൽഡ കൊഴിക്കോ എന്താണോ പറയണ, ചില കേക്കുകൾ എന്താണെന്ന് വെച്ചാ ഇത് വെച്ച് ചെയ്യണം, ബട്ടർ ഒക്കെ വെച്ചിട്ട്. ബട്ടർ നമുക്ക് ഇത് നമ്മുടെ ഹോം സെറ്റപ്പിലേക്ക് വെച്ചെടുക്കാം. തീ നന്നായിട്ട് പച്ചയാക്കണം. നിറച്ച് വയ്ക്കാം. സമയം 1/2 മണിക്കൂർ. ഒരു 3 മണിയാവണല്ലോ പോണേ. ഇതില് 2:55. അപ്പൊ നമുക്ക് ഒരു 3:45 നോക്കാം. എടുക്കാം. അതെ സമയം പറയണത് 40 മിനിറ്റ്. 40 മിനിറ്റ് ആയില്ലെങ്കിൽ ഒന്നല്ലേ കുഴിയും. നടു കുഴി തുറന്നാത്തു കുഴിയോ തുറന്ന കുഴിയോ? തുറന്ന കുഴി. അയ്യോ ആവണുള്ളൂ. നമ്മുടെ ക്യാരറ്റിൻ്റെ പ്രങ്കൊക്കെ റെഡി ആയിട്ടുണ്ടോ? നമുക്ക് കുറച്ച് എന്തത് അതിൽ നിന്ന് വിട്ടെടുപ്പിക്കാം.
അപ്പം നമ്മുടെ ഈ കാരറ്റിൻ്റെ അപ്പുറം കേക്ക് കൂടെ ആയി കഴിഞ്ഞു. ടീച്ചർ പോയിട്ടാണ് കേട്ടോ കേക്കായത്. നമുക്ക് അത് ടീച്ചർക്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മളിത് കൊണ്ടു കൊടുക്കുകയാണ് ചെയ്യണം കേട്ടോ ടീച്ചറുടെ വീട്ടിൽ. അപ്പോൾ ഏട്ടനും ആനണ്ടുമാണ് കൊണ്ടു കൊടുക്കാൻ പോണേ. അപ്പോൾ അവരെ കയ്യിലാണ് ഞാൻ ധരിപ്പിച്ചിരിക്കണേ. അപ്പോൾ അവരെ കൊണ്ടുപോയി കൊടുത്തിട്ട് വരട്ടെ. ടീച്ചർ പറഞ്ഞിട്ടുണ്ട് നിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും ഇടുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടീച്ചറത് ഇടും എന്തായാലും. നമുക്കതും കൂടി എൻ്റെ കൂടെ ഉൾപ്പെടുത്താം കേട്ടോ. നമ്മുടെ രണ്ടുകുട്ടൻ്റെ കേക്ക് അവിടെ കൊണ്ടുകൊടുത്തിട്ടോ ടീച്ചർക്ക്. നമുക്ക് ടീച്ചറുടെ ഫീഡ്ബാക്ക് കേൾക്കാം. ഇതാരുണ്ടാക്കി? ടീച്ചറുടെ ഫീഡ്ബാക്ക് ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. വെരി ഗുഡ്, നല്ല സാധനം. ഇതാരുണ്ടാക്കി? അമ്മ. കേക്കല്ലേ? വെരി ഗുഡ്, നല്ല സാധനം അല്ലേ. താങ്ക് യു. ഓക്കെ, എത്ര അല്ലേ പഠിക്കണേ? മൂന്നില്ല. പേരെന്താ? അനന്തപത്മനാഭൻ. എന്നെ അറിയുമോ? അറിയാല്ലേ. ഓക്കെ, താങ്ക് യു കേക്കിന് കേട്ടോ. നമുക്കൊരു ഇതെടുക്കാലോ. ഏതെടുക്കാം? ഇതാണ് വിദ്യയുടെ മകൻ അല്ലേ അല്ലേ അനന്തപത്മനാഭൻ. ടീച്ചർക്ക് കേക്ക് കൊണ്ടുവന്നല്ലേ. ഓക്കെ, എത്ര ക്ലാസ്സിലാണ് പറഞ്ഞത്? മൂന്നാം ക്ലാസ്സിലേ. ഇല്ലോ അമ്പോ, ഇന്നാള് സമ്മാനമൊക്കെ കിട്ടിയല്ലോ, എ ഗ്രേഡൊക്കെ അല്ലേ. താങ്ക് യു ട്ടാ. ഹൈ ടേസ്റ്റ് ആട്ടോ, അടിപൊളി. ഗംഭീരം ഉണ്ട് കേട്ടോ, സൂപ്പർ. സൂപ്പർ സൂപ്പർ. കേസൊക്കെ തരാം ഇതാ. കഴിച്ചു നോക്കുക കേട്ടോ. എന്തൊക്കെയുള്ളതെന്നറിയോ? ക്യാരറ്റ് ഉണ്ടല്ലേ, ക്യാരറ്റ് ഉണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പ്, അണ്ടിപ്പരിപ്പുണ്ട്. ബദാം, ബദാമുണ്ട്. പിന്നെ മറ്റേ ഈന്തപ്പഴം. ഈന്തപ്പഴം ഇല്ലേ. പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇത്തിരി നാരങ്ങനീര് ചേർത്തിട്ടുണ്ട്, അതിലില്ല. വേറെ വേറെ ഒരു ടേസ്റ്റ് ഉണ്ട്. കുഴിമട്ടിട്ടുണ്ട്. അടിപൊളിയുണ്ട് അല്ല, സൂപ്പറായിട്ട്. കാഞ്ചിയോ പിടിക്കോ. ഞാനും കഴിക്കട്ടെ. ഇന്നലെ രാത്രി ഞാൻ മുറിച്ചു കേട്ടോ. രാത്രി മുറിച്ചപ്പോൾ രാജേട്ട് ഉറങ്ങി. അവരുറങ്ങിയിട്ടായില്ല. അവർക്കൊക്കെ രണ്ടാൾക്ക് ഒരേ കഷ്ണം കൊണ്ടുകൊടുത്തു. അവരവിടെ മുകളിൽ അവർക്ക് പോകാനുള്ള ധൃതിയിൽ അവരുടെ മുകളിലിട്ട് കഴിച്ചു. ഞാനും കഴിച്ചു കേട്ടോ, നല്ല സ്വാദാ. ഇപ്പൊ ജയസ്ഥപ്പോ ഞാനും കഴിക്കാണ്. നല്ല സ്വാദില്ലേ? സ്വാദുണ്ട് ഇതില്. പക്ഷെ അണ്ടിപ്പരിപ്പില്ല. ബദാമാണ്, ബദാമാണ്, ബദാം പൊടിച്ചു. വീഡിയോ കാണാം. ബദാം ദേ വലിയ ഇടയ്ക്കിടയ്ക്ക് ഓരോ കഷ്ണം ഉണ്ട്.
പിന്നെ ഡേറ്റ്സ്, ഉണ്ടപ്പഴം. നല്ല സ്വാദല്ലേ, നല്ല പണിയുണ്ട് കേട്ടാ. വിദ്യ കുറേ നേരം പണിയെടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ അപ്പോഴേക്കും വേഗം പോകുന്നില്ലേ, അങ്ങോട്ട് പോകുന്ന കാരണം കൊണ്ട് ബാക്കിയുള്ളൊക്കെ വീഡിയോ ഒക്കെ വിദ്യ തന്നെ ചെയ്തത്, അവർക്ക് അയച്ചു തന്നു. അതാണ് നേരം വൈകിയത്. എന്താ നന്നായിട്ടുണ്ടല്ലേ, ഒരു 99 അപ്പളോ. അതെല്ലാവരും ഈ കേക്ക് ഇവിടെ കുറച്ചും കൂടി ബാക്കിയുണ്ട്, അത് അത് വന്നാൽ തരാൻ കഴിയുന്നേക്കാളും മുമ്പ്. പിന്നെ വിദ്യ നന്നായിട്ട് ഉണ്ടാക്കുന്നുണ്ട്, വിദ്യ കൊടുക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞാലും ഉണ്ടാക്കി കൊടുക്കും, പല സൈസ് ഉണ്ടായി കൊടുക്കും. വിലയുണ്ട് കേട്ടോ, അത് ചേർക്കുന്ന സാധനമൊക്കെ നല്ല വില കൂടിയ സാധനങ്ങളാണ്, വിലയുണ്ടാവും. നമ്മള് പഴയ ഈ ഇവിടെ നിന്നൊക്കെ വാങ്ങണ പോലത്തെ അല്ല. പിന്നെ ഒറ്റ മായ കെമിക്കൽസ് ഒന്നും ചേർക്കണില്ല, ഒക്കെ കുറച്ച് കളറൊക്കെ ഇത്തിരി മാത്രം, അത് മാത്രമേ കെമിക്കലായിട്ടുള്ളൂ. അപ്പം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ക്യാരറ്റിൻ്റെ ഒപ്പം കേക്കാണേ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ കോംബോ എങ്ങനെയുണ്ട്, നന്ദിനി രാജശേഖരൻ ചാനലും അതുപോലെ വി കെ വ്ളോഗും തമ്മിലുള്ള കോംബോ എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ അഭിപ്രായം രേഖപ്പെടുത്തണേ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇതുപോലത്തുള്ള വീഡിയോസ് ഇനിയും പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വെറൈറ്റി റെസിപ്പിയായി കാണുന്നവരെ താങ്ക് യു. Thank you for watching this video.